ഐ പി എല്ലിൽ ആദ്യമായി ചെന്നൈ പ്ലേ ഓഫിൽ എത്താനാവാതെ പുറത്തായിരിക്കുന്നു. ഇനി എന്തത്ഭുതം നടത്തിയാലും ചെന്നൈ ഇത്തവണ പ്ലേ ഓഫിൽ എത്താനിടയില്ല. ആദ്യ റൗണ്ടിൽ ആദ്യമായിട്ടാണ് ചെന്നൈ പുറത്താവുന്നത്. മുംബൈയോട് ഏറ്റുവാങ്ങിയ പരാജയത്തിന് പിന്നാലെ ചെന്നൈക്ക് സംഭവിച്ചത് എന്താണെന്ന് വിശദമാക്കുകയാണ് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ്. മുംബൈക്കെതിരായ CSK തോൽവി അവരെ ഏറെക്കാലം വേദനിപ്പിക്കുമെന്ന് സെവാഗ് പറയുന്നു. യുവതാരങ്ങളെ കളിപ്പിച്ചിട്ടും അവർ വീണ്ടും നിരാശപ്പെടുത്തിയതുമൂലം ധോണിയെ ഈ പരാജയം വല്ലാതെ വേദനിപ്പിക്കുമെന്നും സെവാഗ് പറയുന്നു. യുവതാരങ്ങൾ അവരുടെ കരിയറിന് വേണ്ടിയെങ്കിലും കുറച്ച് റൺസ് എടുക്കണമായിരുന്നു. ടൂർണമെന്റിനെ അടുത്തറിയാനെങ്കിലും അത് ഉപകരിച്ചേനെ എന്ന് സെവാഗ് വ്യക്തമാക്കി. CSKയിലെ യുവതാരങ്ങൾ നന്നായി കളിച്ച് ടീമിനെ 150 കടത്തിയിരുന്നെങ്കിൽ ധോണി ഒന്ന് പൊരുതി നോക്കുമായിരുന്നു. അദ്ദേഹം ആ സ്കോർ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ ധോണിയെ കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നത് യുവാക്കളുടെ മോശം പ്രകടനമായിരിക്കും. ഇവിടെ നിന്ന് അവർ എങ്ങനെ തിരിച്ചു വരുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണെന്നും സെവാഗ് പറഞ്ഞു. അതേസമയം പങ്കെടുത്ത 11 മത്സരത്തിൽ വെറും 3 വിജയം മാത്രമാണ് ചെന്നൈ നേടിയത്. 8 പരാജയം ഏറ്റുവാങ്ങിയ ചെന്നൈ ഇത്രയധികം അധപ്പതിക്കുന്നതും ഇതാദ്യമായിട്ടാണ്. അടുത്ത കൊല്ലം CSK അതിശക്തമായി തിരിച്ചു വരുമെന്ന് കരുതാം.